നമസ്കാരം. ഞാൻ സി ജെ ജോയ്, ലൈഫ് കോച്ച് റിപ്പോർട്ടർ, നോർത്ത് പറവൂർ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, യോഗം നടപടിക്രമങ്ങൾ സുതാര്യമാക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പറവൂരിൽ എസ് എൻ ഡി പി പ്രവർത്തകർ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻ ഭാരവാഹികളായ സി ഡി ഉണ്ണികൃഷ്ണനും എം ജി ശശിധരനും ലൈഫ് കൊച്ചിയോട് സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. നമസ്കാരം, ഞാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻ കൗൺസിലർ സി ഡി ഉണ്ണികൃഷ്ണനാണ്, നോർത്ത് പറയാൻ വേണ്ടി. ഈ ആനുകാലിക പരിസ്ഥിതിയിൽ നമ്മുടെ നാട്ടിൽ പൊതുവെയും രാജ്യത്ത് പ്രത്യേകിച്ചും വിവിധ കോണുകളിലെ സ്ത്രീകൾക്കെതിരായ അക്രമവും അനാശാസ്യവും പീഡനമൊക്കെ നടന്നു വരുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി യോഗം, നമുക്കറിയാം എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ അരാഷ്ട്രീയ സാമൂഹിക സേവന പ്രവർത്തന സംഘടനയാണ്. ഈ യോഗം കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ജനറൽ സെക്രട്ടറി നിർദ്ദേശപ്രകാരം എല്ലാ തലങ്ങളിലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ എസ് എൻ ഡി പി യോഗത്തിന് നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട യോഗ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുണ്ടായി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രീതി നടേശനാണ് അതിലെ ആമുഖ പ്രഭാഷണം നടത്തിയത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ വിളക്കും അമ്മയും എല്ലാത്തിനുപരി സഹോദരിയും മകളും വിദ്യാർത്ഥിയും അധ്യാപകയും ഒക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം പുരുഷന്മാർക്കാണ്. ബഹുമാന്യരെ, ഞാൻ പ്രൊഫസർ എം ജി ശശിധരൻ, മുൻകാല യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് കുടുംബഭദ്രത എന്ന് പറയുന്നത്. കുടുംബഭദ്രതയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് കുടുംബാംഗങ്ങളുടെ വിദ്യാഭ്യാസമാണ്. പറവൂർ എസ് എൻ ഡി പി യൂണിയനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഗ്രഹീതമായ കലാലയങ്ങളുണ്ട്. ശ്രീ ശാസ്ത്രി സാർ യൂണിയന് സംഭാവന ചെയ്ത ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇതിന് പ്രധാന നിദാനമായിട്ട് നമ്മൾ കാണുന്നത്. ഈ അടുത്ത കാലത്തായി അവിടെ വിദ്യാർത്ഥി പ്രവേശനത്തിനും അധ്യാപക നിയമനത്തിനുമൊക്കെ പോഴ വാങ്ങുന്ന സമ്പ്രദായം വർദ്ധിച്ചു വരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് നിയന്ത്രിക്കുകയും അർഹരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളോട്. കൂടാതെ ഇവിടെ കുടുംബ യൂണിറ്റുകളിലൂടെ കുടുംബഭദ്രതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ധാരാളം പ്രചരണങ്ങൾ നടത്തി വന്നിരുന്നു. പക്ഷേ ആ പ്രചരണങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് ശിഥിലമായ കുടുംബാന്തരീക്ഷങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു. ഒരുപക്ഷെ COVID-19 എന്ന മഹാമാരി അതിന് പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആവുന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ ആയാലും മാസ് മീഡിയകളിലൂടെ ആയാലും കുടുംബഭദ്രതയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടുന്ന പ്രവർത്തന പരിപാടികൾ പറവൂർ എസ് എൻ ഡി പി യൂണിയൻ നടപ്പാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പറവൂരിൽ നിന്നും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.